സംസ്ഥാനത്ത് ഇന്ന് 1968 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ കൂടുതൽ പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1737 പേർക്കാണ് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്നും കൂടുതൽ പേർക്ക് രോഗം. തിരുവനന്തപുരത്ത് 429 പേർക്കും മലപ്പുറത്ത് 356 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലം ശക്തികുളങ്ങര മത്സ്യബന്ധന തുറമുഖം അടച്ചു. ഹാർബറിലെ ലേലക്കാരനും ബോട്ടിലെ തൊഴിലാളികളുമടക്കം 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ഹാർബറിലെ 282 പേരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കി. 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കടുത്ത ജാഗ്രതയിലാണ് ഹാർബറും പരിസരവും. ബോട്ടിലെ തൊഴിലാളികൾക്കും ഹാർബറിലെ ലേലക്കാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നതിനായി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തി. ശക്തികുളങ്ങര പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുക. കോവിഡ് സ്ഥിരീകരിച്ച അമരവിളയിലെ ബോട്ട് തൊഴിലാളികൾക്കൊപ്പമുള്ള 8 പേർക്കാണ് പോസിറ്റീവ് ആയത്. പൂന്തുറയിൽ നിന്നുമെത്തിയ തൊഴിലാളികളുമായി ഇവർക്ക് സമ്പർക്കമുണ്ടായതായി ആരോഗ്യവകുപ്പ് പറഞ്ഞു. ഇതേ തുടർന്ന് ശക്തികുളങ്ങര ഹാർബറിലെ 282 പേരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കി. നീണ്ടകര തുറമുഖത്തും നിരീക്ഷണം ശക്തമാക്കി. News18 കൊല്ലം. കോവിഡ് വ്യാപനം കൂടിയതോടെ വയനാട് മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടച്ചു. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. പ്രദേശത്ത് കർശന നിരീക്ഷണം തുടരാനാണ് നിർദ്ദേശം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 1.5 മാസം അടച്ചിട്ട ആലുവ നഗരസഭാ ജനറൽ മാർക്കറ്റ് ഇന്ന് പുലർച്ചെ തുറന്നു. പച്ചക്കറി, പച്ചമീൻ, ഉണക്കമീൻ എന്നിവയുടെ മൊത്ത വ്യാപാരമാണ് ഇന്ന് ആരംഭിച്ചത്. ശനിയാഴ്ച വരെ മൊത്ത വിൽപ്പന മാത്രമേ ഉണ്ടാകൂ. രാവിലെ 10 മണി വരെ മാത്രമാണ് വ്യാപാരം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സമയം കുറച്ചിരിക്കുന്നതിനാൽ മാർക്കറ്റിൽ കാര്യമായ തിരക്കുണ്ടായില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയ ബോർഡ്, വാഹനങ്ങൾക്ക് ടോക്കൺ നൽകാനുള്ള കൗണ്ടർ എന്നിവ മാർക്കറ്റ് കവാടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ നീക്കി മാർക്കറ്റ് അണുവിമുക്തമാക്കി. വ്യാപാരം നിരീക്ഷിച്ച ശേഷം തിങ്കളാഴ്ച മുതൽ ചില്ലറ വിൽപ്പനയും തുടങ്ങും. കച്ചവടം വളരെ മോശമാണ്. ആളുകളൊന്നും കൂടുതൽ വന്നിട്ടില്ല. മൊത്ത കച്ചവടം മാത്രമല്ല, ചില്ലറ മേടിക്കാനൊന്നും ആൾ വന്നില്ല, കൊടുക്കണില്ല. അടുത്ത സാധനങ്ങളൊക്കെ ആളുകൾ കുറേ തന്നില്ല, ഒന്നും തുടങ്ങുള്ളൂ. ഇവിടെ മാർക്കറ്റിനുള്ള കച്ചവടങ്ങളൊക്കെ പല സ്ഥലത്തായിട്ട് ആൾക്കാർ കച്ചവടം ചെയ്യുന്നത്. വല്ല കച്ചവടക്കാരും കൂടി ഇവിടെ വന്നാലും കച്ചവടം ഉള്ളൂ. അപ്പോഴും പിന്നെ തിരക്ക് കൂടുതലും അതും വലിയ പ്രശ്നമാണ്. സാമൂഹിക അകലം നിരീക്ഷിക്കാൻ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തി. ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഭയങ്കര ഇതായിട്ട് പറഞ്ഞെല്ലാം നമ്മൾ പറയുന്നതിനനുസരിച്ച് കൈയെല്ലാം കഴുകി സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടാണ് കയറി പോകുന്നത്. 12 അംഗ ജാഗ്രതാ സമിതിയെയും ചുമതലപ്പെടുത്തിയ ശേഷമാണ് ഇന്ന് മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം തുടങ്ങിയത്. സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ മുന്നറിയിപ്പ് കൂടാതെ മാർക്കറ്റ് വീണ്ടും അടക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. News18 ആലുവ. 6 മാസമായി അടച്ചിട്ടിരുന്ന കാട്ടാക്കട ചന്തയും തുറന്നു പ്രവർത്തിപ്പിക്കാൻ തീരുമാനം. ഇതിനു മുന്നോടിയായി ചന്തയിൽ ശുചീകരണം തുടങ്ങി. ഓണക്കാലത്തെ തിരക്കുകൾ നിയന്ത്രിക്കാനാണ് ചന്ത തുറക്കാൻ തീരുമാനിച്ചത്. മലയോര ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പട്ടണമാണ് കാട്ടാക്കട. മലഞ്ചരക്ക് വ്യാപാരം നടക്കുന്ന ജില്ലയിലെ പ്രധാന ചന്തകളിൽ ഒന്നുകൂടിയാണ് കാട്ടാക്കട ചന്ത. കോവിഡ് സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാകും പ്രവർത്തനം. പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിലിൽ 3 മൃതദേഹം കണ്ടെത്തി. പെട്ടിമുടിക്ക് താഴ്ഭാഗത്തെ പൂതക്കുഴിയിൽ നിന്ന് 10 കിലോമീറ്റർ താഴെ ഉൾക്കാട്ടിലൂടെ ഒഴുകുന്ന പുഴയിലാണ് തെരച്ചിൽ നടന്നത്. കൗശിക എന്ന 15-കാരിയുടേതാണ് 1 മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. പ്രദേശത്ത് പുലിയെ കണ്ടതിനെ തുടർന്ന് തെരച്ചിൽ മന്ദഗതിയിലായിരുന്നു. കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ പെട്ടിമുടി ദുരന്തത്തിന്റെ ഓരോ നേർക്കാഴ്ചകളും നീറുന്ന വേദനയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ദുരന്തം കവർന്നവരുടെ സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമുണ്ട്. മരണത്തിലും കെട്ടിപ്പിടച്ചുറങ്ങിയ അഞ്ചുമോളുടെയും ലക്ഷ്മണശ്രീയുടെയും കഥ ഇടുക്കി PRD ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഉദയരവിയാണ് കണ്ടെത്തിയത്. പെട്ടിമുടിയിലെ ദുരന്ത വാർത്തകളിൽ ആരെയും കരയിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഇത്. മരണത്തിലും പിരിയാതെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന അഞ്ചുമോളുടെയും ലക്ഷ്മണശ്രീയുടെയും ചിത്രം. അമ്മയും മകളുമെന്നായിരുന്നു ആദ്യം എല്ലാവരും കരുതിയത്. എന്നാൽ അമ്മയേക്കാൾ ലക്ഷ്മണശ്രീയെ സ്നേഹിച്ചിരുന്ന അയൽപക്കക്കാരിയായിരുന്നു BA തമിഴ് പഠനം പൂർത്തിയാക്കിയ അഞ്ചുമോൾ. മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ചിത്രങ്ങളിലുള്ളവരുടെ ബന്ധുക്കളെ തേടിയുള്ള യാത്രയാണ് ഇടുക്കി PRD ഓഫീസിലെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഉദയാരവി നടത്തിയത്. പെട്ടിമുടി എന്ന തൊഴിലാളി ഗ്രാമത്തിലെ സ്നേഹബന്ധുക്കളുടെ കഥ പുറംലോകത്തെത്തിയത് ഇങ്ങനെ. വളരെ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു വ്യക്തി ആ ഒരു അഞ്ചുവിലേക്കും കൃഷ്ണയിലേക്കും എത്തുകയായിരുന്നു. അവരുടെ സ്നേഹബന്ധത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴും പെട്ടിമുടിയുടെ ഒരു വാസ്തവങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ സ്നേഹിക്കുന്നവരുടെ ഒരുപാട് നഷ്ടപ്പെടുന്ന ഓർമ്മകൾ ആ പെട്ടിമുടി എന്ന് പറയുന്ന ദേശത്തിന് ഇപ്പോഴും ഉണ്ട്. രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ പറയാൻ ഇനി ഇവിടെയാരും ബാക്കിയില്ല ഈ ചിത്രമല്ലാതെ. News18 ഇടുക്കി.
ആലുവ ഫയർ സ്റ്റേഷന് സമീപം പണി തീരാത്ത കെട്ടിടത്തിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. ചിതറിയ നിലയിലാണ് അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. നിർമ്മാണ തൊഴിലാളികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധന നടത്തി. ആലുവ DYSP ജി വേണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവിടെ അടഞ്ഞു കിടക്കുന്ന ഒരു ഹോളായിരുന്നു. അവിടെ പണിക്ക് ആൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കള്ളും ഒരു എല്ലിൻ കഷ്ണവും കണ്ടത്. എന്താണ് ഇതിൻ്റെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റെയും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തുന്നുണ്ട്. അവർ വന്നതിന് ശേഷം കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ. അതിരപ്പള്ളിയിലെ മലയോര ഗ്രാമങ്ങളിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നു. പ്രദേശത്ത് 7 വീടുകൾ കാട്ടാനകൾ തകർത്തു. ഒരു പ്രദേശവാസിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിരപ്പള്ളിയിലെ പുളിയിലപ്പാറയിൽ കാട്ടാന തകർത്ത ഒരു വീടിന്റെ ദൃശ്യമാണിത്. പ്രദേശത്ത് 7 വീടുകളാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു പ്രദേശവാസിക്ക് ഗുരുതരമായി പരിക്കേറ്റു. സമീപത്തെ തേക്കിൻകാട്ടിലൂടെ രാത്രിയിൽ കൂട്ടമായാണ് കാട്ടാനകൾ എത്തുന്നത്. ദിവസവേതനക്കാരായ 170 പട്ടികജാതി കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. കാട്ടാനയ്ക്ക് പുറമെ മ്ലാവ്, പന്നി, മലയണ്ണാനുമെല്ലാം വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുമുണ്ട്. കപ്പ, മഞ്ഞൾ, തെങ്ങ്, കവുങ്ങ് തുടങ്ങി നിരവധി വിളകളാണ് വന്യജീവികൾ നശിപ്പിക്കുന്നത്. പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നും ആന ശല്യമാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത പ്ലാന്റേഷനാണ് ഞങ്ങളുടെ. അപ്പൊ അതുപോലെ അവര് ശ്രദ്ധിക്കണില്ല. കുറച്ചാരെന്തെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കും, അന്വേഷിക്കും, പോകുന്നല്ലാതെ വേറൊരു പ്രതികരണം അതിനില്ല. ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. ഇവിടെ പോറച്ചാരായിട്ട് ഒന്നും നമുക്ക് ചെയ്തു തന്നില്ല. എല്ലാ ദിവസവും നമ്മളോട് പറയുന്നുണ്ട്, അവരൊന്നും നമുക്കായിട്ട് ചെയ്തു തന്നില്ല. വർഷങ്ങളായാലും ജീവിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും ആന വന്ന് വൈകുന്നേരം നമ്മളും ഞങ്ങൾ ആന ഓടിക്കുക. അവരൊന്ന് പറയും, അവർ പറയും നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. പട്ടയമില്ലാത്തതിനാൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും വനവകുപ്പ് അനുമതി നൽകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 1950 പെരിങ്ങൽകുത്ത് ഡാമിന്റെ നിർമ്മാണ ജോലികൾക്കായി എത്തിയ കുടുംബങ്ങളുടെ പിന്മുറക്കാരാണ് പ്രദേശത്ത് താമസം. News18 തൃശൂർ. താമരശ്ശേരി മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കോരങ്ങാട് വാപ്പനാംപൊയിൽ പ്രദേശത്താണ് കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത്. സമീപ പഞ്ചായത്തുകളിൽ പന്നിയെ വെടിവെച്ചു കൊല്ലാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും താമരശ്ശേരിയിൽ ഇതിനുള്ള യാതൊരു നീക്കവും നടത്തുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. താമരശ്ശേരി പഞ്ചായത്തിലെ 2-3 വാർഡുകളിൽപ്പെട്ട കോരങ്ങാട് വാപ്പാനാംപൊയിൽ പ്രദേശത്താണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത്. വനാതിർത്തിയിൽ നിന്നും ഏറെ അകലെയുള്ള ഇവിടെ പകൽ സമയത്ത് പോലും കാട്ടുപന്നികളുടെ വിളയാട്ടമാണ്. പന്നികൾ കടക്കാതിരിക്കാൻ ചുറ്റും തുണികൾ കൊണ്ട് വേലി സ്ഥാപിച്ചാണ് പ്രദേശവാസികൾ കൃഷി ചെയ്യുന്നത്. ഇതെല്ലാം തകർത്താണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിലെത്തുന്നത്. കപ്പ, ചേമ്പ്, ചേന, വാഴ, പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം പന്നികൾ നശിപ്പിക്കും. വാപ്പാനാംപൊയിൽ PM അബ്ദുൽ മജീദും കുടുംബവും നട്ടുവളർത്തിയ ചേമ്പ്, കപ്പ, ചേന എന്നിവ ഒറ്റ രാത്രി കൊണ്ട് പന്നികൾ നശിപ്പിച്ചു. സമീപ പഞ്ചായത്തുകളിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും താമരശ്ശേരിയിൽ ഇതിനുള്ള യാതൊരു നീക്കവും നടക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ഈ പഞ്ചായത്തിനോട് ചേർന്ന് ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് എന്നൊക്കെ കാട്ടുപന്നികളുടെ ശല്യവും കുരങ്ങൻ്റെ ശല്യവും ഉടുമ്പിൻ്റെ ശല്യമൊക്കെ തന്നെ ഇവിടെ വ്യാപകമായിട്ട് പോവുകയാണ്. കൃഷികൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ കാലയളവിൽ പുതുതായി എല്ലാവരും കാർഷിക രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ നിരുത്സാഹപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പന്നികൾക്ക് പുറമെ കുരങ്ങ്, ഉടുമ്പ് തുടങ്ങിയവയും കൃഷി നശിപ്പിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിനോട് ചേർന്നുള്ള കോരങ്ങാട് പ്രദേശത്തെ വന്യജീവി ശല്യം പരിഹരിക്കാൻ വനപാലകർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. News18 താമരശ്ശേരി. കൊല്ലം നഗരസഭാ മേയറെ ഉപരോധിച്ച് യുവമോർച്ച. നഗരത്തിൽ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ 1 ഏക്കർ 37 സെന്റ് ഭൂമി മതിൽ കെട്ടിത്തിരിക്കാൻ കൌൺസിൽ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ മിനിറ്റ്സ് തിരുത്തിയെന്നാരോപിച്ചായിരുന്നു ഉപരോധം. രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ മേയറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധിച്ചു. അറസ്റ്റിലായ പ്രവർത്തകരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കണ്ണൂർ വിമാനത്താവളത്തിൽ 30.55 ലക്ഷത്തിന്റെ സ്വർണ്ണവേട്ട. കഴിഞ്ഞ രാത്രി ഷാർജയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് എയർ ഇന്റലിജൻസ് യൂണിറ്റാണ് 657 ഗ്രാം സ്വർണം പിടിച്ചെടുത്തത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവത്തിൽ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു.
കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട്ട് മല പരിസരത്ത് മാലിന്യം കുന്നുകൂടി. പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവായതോടെ കുളങ്ങാട്ട് അമ്പല പരിസരത്തും കൈതക്കാട് മടക്കര മേഖലയിലെയും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മാലിന്യം കുന്നുകൂടിയതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പ്രദേശം. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവായതോടെ കുളങ്ങാട്ട് മല പരിസരവും കൈതക്കാട് മടക്കര റോഡും വൃത്തിഹീനമായി. നൂറുകണക്കിന് മാലിന്യച്ചാക്കുകളാണ് ഇവിടെ കുന്നുകൂടിയിട്ടുള്ളത്. ആൾത്തിരക്ക് കുറഞ്ഞ സ്ഥലമായതിനാൽ ഇത് മറയാക്കി മാലിന്യം വലിച്ചെറിയുകയാണ്. മടക്കര ചെറുവത്തൂരിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഇറച്ചിയുടെയും മറ്റ് കടകളിൽ നിന്നും തള്ളുന്ന മാലിന്യങ്ങൾ വളരെ അലസ്യമായി കൊണ്ടു തള്ളുന്ന ഒരു പ്രവണത നാളുകളായി ഇവിടെ കണ്ടു വരുന്ന ഒരു കാര്യമാണ്. വളരെ ഈ പ്രദേശത്ത് ദുർഗന്ധം വമിച്ചുകൊണ്ട് പല സാംക്രമിക രോഗങ്ങൾ കൊണ്ടും വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുളങ്ങാട്ട് മലയുടെ പ്രദേശം. റോഡിന് ഇരുവശവുമുള്ള കുറ്റിക്കാടുകളിലും കണ്ടൽക്കാടുകളിലും മാലിന്യച്ചാക്കുകൾ നിറഞ്ഞു. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാണ്. മാലിന്യം കുന്നുകൂടിയതോടെ പകർച്ചവ്യാധി ഭീതിയിലാണ് പ്രദേശം. ന്യൂസ് 18 കാസർഗോഡ്. കൊടുവള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. താമരശ്ശേരി കെടവൂർ പാക്കത്ത് ദാമോദരന്റെ മകൻ നിഖിലാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെ ദേശീയപാതയിൽ കൊടുവള്ളി സാഞ്ചി സൂപ്പർ മാർക്കറ്റിന് സമീപത്തായിരുന്നു അപകടം. നിഖിലും സുഹൃത്ത് റിജേഷും സഞ്ചരിച്ച ബൈക്കും എതിരെ വന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. റിജേഷിനും എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനും സാരമായി പരിക്കേറ്റു. മൂന്നുപേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിഖിൽ മരിച്ചു. വയനാട്ടിൽ 13-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലേരി പോത്തുംകുന്നേൽ ജിസി മാത്യുവിന്റെ മകൾ ആൻമറിയാണ് മരിച്ചത്. മാതാപിതാക്കൾ വീട്ടിലില്ലാതിരുന്ന സമയമാണ് സംഭവം. മൃതദേഹം മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോവിഡ് ടെസ്റ്റ് നടത്തിയ ശേഷം സംസ്കരിക്കും. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾക്കിടയിലും മത്സ്യകൃഷിയിലൂടെ ഉപജീവനത്തിന് വഴി കണ്ടെത്തുകയാണ് വയനാട്ടിലെ മത്സ്യകർഷകർ. മത്സ്യലഭ്യത കുറഞ്ഞ കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് ജനകീയ മത്സ്യകൃഷിയിലൂടെയുള്ള വരുമാനം കർഷകർക്ക് ആശ്വാസമാവുകയാണ്. ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി സുഭിക്ഷ കേരളം പദ്ധതിയിൽ തുടങ്ങിയ ജനകീയ മത്സ്യകൃഷി പദ്ധതി കർഷകർക്ക് ഗുണകരമാകുന്നു. വിളവെടുക്കുന്ന മത്സ്യങ്ങൾ നേരിട്ട് വിപണനം നടത്തുന്നതിനാൽ ഇടനിലക്കാരില്ലാതെ ശുദ്ധജല മത്സ്യം ലഭിക്കുകയും ചെയ്യുന്നു. വിളവെടുപ്പ് സമയത്ത് മത്സ്യം മുഴുവൻ ആവശ്യക്കാർ നേരിട്ടെത്തി വാങ്ങുന്നതിനാൽ നല്ല വരുമാനവും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഈ സുഭിക്ഷ കേരളം എന്നുള്ള ഈ പദ്ധതി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ആരംഭമായിട്ട് ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഒരു വിളവെടുപ്പ് നടത്തുകയാണ്. എല്ലാം കൊണ്ടും വളരെ വിജയകരമായിരുന്നു ഈ പരിപാടി. കട്ല, രോഹു, ഗ്രാസ്കോർപ്പ്, തിലോപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളാണ് വിളവിറക്കിയത്. കഴിഞ്ഞ 2 പ്രളയങ്ങളിൽ നിരവധി കർഷകരുടെ മത്സ്യസമ്പത്ത് ഒഴുകിപ്പോയിരുന്നു. ഇത്തവണ മഴ കനക്കും മുൻപേ വിളവെടുക്കാൻ സാധിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് കർഷകർ. ന്യൂസ് 18 വയനാട്. വ്യത്യസ്ത നിറത്തിലുള്ള ഒരിനം നെല്ലു വിതച്ച് തന്റെ പാടങ്ങളിൽ കൗതുകം തീർക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു കർഷകൻ. തില്ലങ്കേരി സ്വദേശി ഷിംജിത്താണ് പർപ്പിൾ നിറത്തിലുള്ള നെല്ലിനം കൃഷി ചെയ്യുന്നത്. പച്ചപ്പട്ട് വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ എന്ന സങ്കല്പം കണ്ണൂർ തില്ലങ്കേരിയിലെത്തിയാൽ മലയാളി ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. ഷിംജിത്ത് തില്ലങ്കേരിയുടെ വയലിൽ കാണാം പർപ്പിൾ നിറത്തിലുള്ള നെൽക്കതിരുകൾ. നസർബാത്ത് എന്ന ഇനമാണിത്. നസർബാത്ത് എന്നാൽ കണ്ണു തട്ടാതിരിക്കാനുള്ള രൂപം. പാടങ്ങൾക്കു നടുവിൽ പർപ്പിൾ നിറത്തിലുള്ള നെല്ല് ഏതെങ്കിലും രൂപത്തിൽ വിതച്ചു കൊടുക്കും. കണ്ണുവയ്ക്കുന്നവരുടെ ദൃഷ്ടി പാടങ്ങളിലെ രൂപത്തിലേക്ക് മാറി വിളവ് രക്ഷപ്പെടും എന്ന് വിശ്വാസം. 200 ഇനം നെൽവിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട് ഷിംജിത്ത് തില്ലങ്കേരി. വരുന്നെല്ലില്ല കണ്ടെത്തി വരുന്നെല്ലിനെ പൊരിച്ചെടുക്കാൻ വേണ്ടി ഈ നെല്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ നെല്ലിന് കണ്ണു വെക്കുന്നതിന് ഇത് സൈഡ് ബോർഡറായിട്ട് ചെയ്യും. അങ്ങനെ ഈ നെല്ല് ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിന് പുറത്തുള്ള ഒരു നെല്ലാണ്. ഇതിൻ്റെ നടുക്ക് കാണുന്ന പച്ച നെല്ലാണ് ബ്ലാക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു നെല്ലാണ്. മുല്ലപ്പൂവിൻ്റെ മണമില്ല ഒരു നെല്ലാണ്. നസർബാത്ത് നെല്ലിൻ്റെ നിറം വ്യത്യസ്തമായതിനാൽ പച്ച നിറത്തിലുള്ള കളകൾ കണ്ടെത്തുന്നതിനും പിഴുതുമാറ്റുന്നതിനും എളുപ്പം കഴിയും. നെൽകൃഷി അങ്ങനെ കൗതുകകരമായ ഒരു അനുഭവമായി കൂടി മാറുകയാണ് തില്ലങ്കേരിയിലെ പാടങ്ങളിൽ. മനുഭരത്, ന്യൂസ് 18 കണ്ണൂർ. ലോക്ഡൌൺ സമയത്തെ കൃഷി കാലവർഷത്തിൽ നശിച്ച വിഷമത്തിൽ 3 കുട്ടികൾ. വെണ്ടയും ചീരയും പടവലവുമെല്ലാം വിളവെടുപ്പിന് പാകമാകുമ്പോഴാണ് മഴ കൊണ്ടുപോയത്. 8 വാണിയും 5 ഹേമന്തും വാസുദേവുമായിരുന്നു മണ്ണിനെ സ്നേഹിച്ചവർ. ലോക്ഡൌണിൽ ഓൺലൈൻ ക്ലാസ്സിനു ശേഷം സമയം കിട്ടിയപ്പോഴൊക്കെ മൂവർ സംഘം കൃഷിയിൽ സജീവമായി. വീടുകൾക്ക് സമീപത്തെ തരിശുഭൂമിയാണ് ഇവർ കൃഷിയോഗ്യമാക്കിയത്. മരച്ചീനി, മധുരക്കിഴങ്ങ്, മഞ്ഞൾ, വഴുതന, വെണ്ട, ചീര തുടങ്ങിയവ കൃഷി ചെയ്തു.
പക്ഷേ അധ്വാനം പെരുമഴ കൊണ്ടുപോയി. ആദ്യം ഇവിടെ വരുമ്പോൾ മുഴുവനും കാടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കി കപ്പ നടാൻ തീരുമാനിച്ചു. അപ്പൊ കപ്പ നടന്ന സമയത്ത് വേനലായിരുന്നതിനാൽ ഞങ്ങൾ കുഴികൾ കുഴിച്ചായിരുന്നു വെള്ളം കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ വേനലിൽ രക്ഷിതാക്കളുടെ പിന്തുണയോടെ കിടങ്ങുകുത്തിയാണ് സമീപത്തെ പരവൂർ തന്നിക്കായലിൽ നിന്ന് കൃഷിക്കുള്ള വെള്ളം കൊണ്ടുവന്നത്. മഴക്കാലത്ത് കായലിലെ നിരപ്പ് 5 അടിയോളം ഉയരുകയും ഇവരുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം കയറുകയുമായിരുന്നു. പൊഴിക്കര സ്പിൽവേ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതും മുക്കംപൊഴി മുറിക്കാത്തതുമാണ് പ്രദേശത്ത് കൃഷിനാശത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. വിനോദസഞ്ചാര പ്രതീക്ഷകൾ പകർന്നു നൽകി രാജമല സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. വരയാടുകളുടെ പ്രജനനകാലത്തോടനുബന്ധിച്ച് ഫെബ്രുവരിയിൽ അടച്ച രാജമല പിന്നീട് ലോക്ഡൌണിനെ തുടർന്ന് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇരവിക്കുളം സന്ദർശകർക്കായി തുറന്നു നൽകിയത്. 7 മാസത്തിനുശേഷമാണ് ഇരവികുളം ദേശീയോദ്യാനം സന്ദർശകർക്ക് തുറന്നുകൊടുക്കുന്നത്. വരയാടുകളുടെ പ്രജനനകാലത്ത് അടയ്ക്കുന്ന ഉദ്യാനം ഏപ്രിൽ മധ്യത്തോടെ തുറക്കുകയാണ് പതിവ്. എന്നാൽ ലോക്ഡൌൺ ആയതോടെ മറ്റ് ടൂറിസ്റ്റ് സെന്ററുകൾക്കൊപ്പം രാജമലയും അടഞ്ഞുകിടന്നു. 300-ലധികം വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിന് മാത്രം മാസം തോറും 15 ലക്ഷത്തോളം രൂപയാണ് ചെലവ്. വരുമാനം നിലച്ചതോടെ പ്രതിസന്ധി കടുത്തു. തുടർന്നാണ് പ്രത്യേക അനുമതി വാങ്ങി ഉദ്യാനം തുറന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ പ്രൊട്ടക്ഷൻ മെഷേഴ്സും എടുത്തിട്ടുണ്ട്. ഇരവികുളത്താണെങ്കിൽ നമ്മൾ സീറ്റ് നമ്മുടെ ബസ്സിൽ 30 പേർക്കാണ് നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. അത് 15 പേരായിട്ട് കുറയ്ക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഡ്രൈവേഴ്സിന് ഷീൽഡ്, ഗ്ലൗസ്, മാസ്ക് എല്ലാം നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ജീവനക്കാർക്ക് കോവിഡ് ടെസ്റ്റ് നടത്തിയ ശേഷമാണ് ദേശീയോദ്യാനം പ്രവർത്തനം ആരംഭിച്ചത്. മുമ്പുണ്ടായിരുന്നതിൻ്റെ പകുതി ആളുകൾക്കാണ് അനുമതി. സഞ്ചാരികൾക്ക് കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് പ്രവേശനം. 723 വരയാടുകളാണ് രാജമലയിൽ ഇപ്പോൾ ഉള്ളത്. ഇത്തവണ 111 വരയാട്ടിൻ കുഞ്ഞുങ്ങളാണ് പിറന്നത്. ന്യൂസ് 18 മൂന്നാർ. കോതമംഗലത്തെ ഏത്തവാഴ കർഷകർ പ്രതിസന്ധിയിൽ. വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ കൃഷിക്ക് തിരിച്ചടിയായത്. ഓണവിപണി മുന്നിൽ കണ്ട നിരവധി കർഷകരാണ് ഏത്തവാഴ കൃഷി നടത്തിയത്. കഴിഞ്ഞ വർഷം ഈ സീസണിൽ കിലോയ്ക്ക് 40 രൂപ മുതൽ 55 രൂപ വരെ വില ലഭിച്ചിരുന്നു. എന്നാൽ ഈ സീസണിൽ 25 രൂപ മുതൽ 30 രൂപ വരെയാണ് വില. കോവിഡ് കാലമായതിനാൽ ആഘോഷങ്ങൾക്കും നിയന്ത്രണം വന്നതോടെ ഏത്തക്കായ്ക്കും ആവശ്യക്കാർ കുറഞ്ഞു. ഇതാണ് വിലയിടിവിന് കാരണമായതെന്നും കർഷകർ പറയുന്നു. ഓണത്തിന് വിൽക്കാൻ വേണ്ടി, നല്ല വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തവണ വാഴ ആദ്യമായിട്ട് വെച്ച് ഓണത്തിന് വെട്ടാൻ രീതിയിൽ വെച്ചും. ഓണത്തിന് വിലയില്ല, 30 രൂപ വില, 25 രൂപ വിലയ്ക്കാണ് ഇപ്പോൾ കായെടുക്കുന്നത്. കഴിഞ്ഞ വർഷം 50 രൂപ 45 രൂപ ഒക്കെ വിലയുണ്ടായിരുന്നു. ഇത്തവണ കൃഷി കർഷകരെല്ലാം വളരെ തകർച്ചയിലേക്കാണ്. കൃഷിക്കാർ കാറ്റായി, മഴയായി, പല രീതിയിലായിട്ട് കൃഷി തകർച്ചയിലാണ്. കൃഷി ഈ കണ്ടീഷനിൽ പോയാൽ കൃഷി നിർത്തും. നിർത്താനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ആണ്, എല്ലാം ഈ ലോണൊക്കെ എടുത്ത് ചെയ്യുന്ന പരിപാടിയാണിത്. സ്വന്തം പുരയിടത്തിലും പാട്ടത്തിനടുത്ത ഭൂമിയിലും കൃഷി നടത്തിയവർക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ലോണെടുത്തും കടം വാങ്ങിയുമാണ് പലരും കൃഷിക്കിറങ്ങിയത്. കഴിഞ്ഞ ആഴ്ചകളിലെ കനത്ത കാറ്റിൽ കുലക്കാരായ ഏത്തവാഴകൾ വ്യാപകമായി നശിച്ചു. ആവശ്യമായ സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് ആശ്വാസമാകൂ. ന്യൂസ് 18 കോതമംഗലം. മഞ്ഞൾ കൃഷിയിൽ നേട്ടം കൈവരിച്ച കർഷക കൂട്ടായ്മ. തൃശൂർ പൈനൂരിലെ 2.5 ഏക്കറിലായിരുന്നു കൃഷി. എടത്തരുത്തി പൈനൂരിലെ തരിശായി കിടന്ന 2.5 ഏക്കർ ഭൂമിയിലാണ് 4 മാസം മുൻപ് കൃഷി ഇറക്കിയത്. പൈനൂർ പ്രദേശം പൊതുവെ വെള്ളക്കെട്ടുള്ളതായതിനാൽ സ്ഥലം കണ്ടെത്തുകയെന്നത് ഏറെ ശ്രമകരമായിരുന്നു. പൈനൂർ സ്വദേശി സൂരജ് കുമാറാണ് കൃഷിക്കായി സ്ഥലം വിട്ടു നൽകിയത്. 7 അംഗ കൂട്ടായ്മയിൽ നിലമൊരുക്കി വിത്തിട്ടു. വേറെ ഏത് കൃഷി ചെയ്യണേലും ടെൻഷൻ കുറഞ്ഞൊരു കൃഷിയുണ്ട്. ഇത് ഫംഗസ് ഒന്നും കാര്യമായിട്ട് വരില്ല, രോഗങ്ങളൊക്കെ. പിന്നെ അത് വിത്ത് പോയില്ലെങ്കിലും ഉണക്കി സൂക്ഷിക്കാൻ പറ്റിയ കൃഷിയാണിത്. ദേഹം വെള്ളക്കെട്ട് നിൽക്കരുത്. അത്യുൽപാദന ശേഷിയുള്ള പ്രതിഭ മഞ്ഞൾ വിത്തും നാടൻ ഇനങ്ങളുമാണ് കൃഷി ഇറക്കിയത്. 1.5 ലക്ഷം രൂപയോളം ചെലവായി. നമ്മൾ മരക്കം മുറിച്ച് കട്ട് ചെയ്ത് ട്രാക്ടറൊക്കെ അടിച്ച് പിന്നെ ലോക്ക്ഡൗണിൻ്റെ ഇതായി. പിന്നെ അവരും വെറുതെ ഇരുന്നില്ല, ആ സമയത്ത് അവർ ഫുള്ളും. പിന്നെ ട്രാക്ടർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അവർ കൈക്കോട്ടുകൊണ്ട് നല്ലോണം കളിച്ച് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് വന്നത്. എടത്തിരുത്തി കൃഷിഭവന്റെ മാർഗനിർദ്ദേശവും ഇവർക്ക് ലഭിച്ചു. ഇപ്പോൾ കൃഷി വിജയമായതിന്റെ സന്തോഷത്തിലാണ് കൂട്ടായ്മ. ന്യൂസ് 18 തൃശൂർ. ഓണക്കാലത്തേക്ക് പൂക്കൾ ലഭ്യമാക്കാൻ പൂക്കൃഷിയുമായി കൊല്ലം അഞ്ചലിലെ പുരുഷ സ്വയം സഹായ സംഘം. 1.5 ഏക്കറിലെ ചെണ്ടുമല്ലി പൂക്കൾ വിളവെടുപ്പിന് ഭാഗമായി.
ഓണക്കാലം ലക്ഷ്യമിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിലാണ് കേരളത്തിലേക്ക് പൂക്കളെത്തുന്നത്. ഈ സാധ്യത കണക്കിലെടുത്താണ് ഏരൂർ നെട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൗബർണിക പുരുഷ സ്വയം സഹായ സംഘം കൃഷിയിറക്കിയത്. 3 ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത്. ഇതിൽ 1.5 ഏക്കർ സ്ഥലത്തെ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് പാകമായി. നമ്മുടെ നാട്ടിലെ ആവശ്യത്തിനുള്ള പൂ ഈ വർഷം കിട്ടത്തില്ലെന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നേരത്തെ തന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഇതിൻ്റെ വിത്ത് തമിഴ്നാട്ടിൽ നിന്ന് ശേഖരിക്കുകയും അതുപോലെ തന്നെ 1-5 മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ സൂര്യകാന്തി ചെടികൾ അതിൻ്റെ വിത്തെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാടം തന്നെ ഞങ്ങൾ ഒരുക്കുകയും അതെല്ലാം വിത്തെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിത്ത് ശേഖരിച്ചിരിക്കുകയാണ്. മലയോര പ്രദേശമായ അഞ്ചലിലെ ചെണ്ടുമല്ലിപ്പാടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. പൂക്കളുടെ പരിപാലനവും വിളവെടുപ്പും നടത്തുന്നത് സംഘത്തിന്റെ യുവജന സംഘടനാ പ്രവർത്തകരാണ്. ക്ഷേത്ര ആവശ്യങ്ങൾക്കും ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കുന്നതിനും നിരവധി പേർ പൂക്കൾക്കായി ഓർഡർ നൽകി തുടങ്ങി. ആദ്യഘട്ട വിളവെടുപ്പ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു. പൂവിന്റെ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിക്കാനും തയ്യാറായതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സൂര്യകാന്തി ഉൾപ്പെടെയുള്ള കൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. News18 പുനലൂർ. അടച്ചുറപ്പുള്ള വീട് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ വള്ളിക്കുന്നത്തെ ദാമോദരനും കുടുംബവും. ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ സർക്കാർ സഹായം ലഭിക്കാതെ ഷീറ്റ് കൊണ്ട് മറച്ച ചോർന്നൊലിക്കുന്ന കുടിലിൽ കഴിയുകയായിരുന്നു ഈ കുടുംബം. വള്ളിക്കുന്നം പഞ്ചായത്തിൽ കാവിന്റെ പടിയേറ്റതിൽ ദാമോദരൻ വീടിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. ആവശ്യമായ രേഖകൾ ഇല്ലെന്ന് കാട്ടി ഓരോ തവണയും അപേക്ഷ തള്ളി. മഴയും കാറ്റും വരുമ്പോൾ പേടിയോടെ കഴിയുകയായിരുന്നു ഈ കുടുംബം. ഇതിനിടെ നാട്ടുകാരനായ പ്രവാസി വ്യവസായി സുരേഷ് സി പിള്ള സഹായ വാഗ്ദാനവുമായി എത്തുകയായിരുന്നു. ഈ വീട് നിർമ്മിച്ച് നൽകിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ്. സുരേഷ് സി പിള്ള നടത്തുന്ന വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വന്തം നാട്ടിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും എല്ലാവർക്കും ആവശ്യപ്പെട്ട പ്രകാരം ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതിന് പുള്ളിയെ പ്രത്യേകം അനുമോദിക്കുന്നു. 3 മാസം കൊണ്ട് വീട് പൂർത്തിയായി. വീട്ടുമുറ്റത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ സുരേഷ് സി പിള്ളയുടെ അമ്മ കെ വാസന്തിയമ്മ താക്കോൽ കൈമാറി. MLA R. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ വിവിധ ഭവന പദ്ധതികളിൽ അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷെ ഇവർക്ക് ഭൂമിയുടെയും ഒന്നും ഡോക്യുമെൻ്റ്സ് ഇല്ലാതിരുന്നുകൊണ്ട് അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിനാണിപ്പോൾ ശ്രീ സുരേഷ് സി പിള്ള അദ്ദേഹം വീട് നിർമ്മിച്ച് നൽകിയ ഒരു സന്തോഷകരമായ ചടങ്ങാണിവിടെ നടന്നത്. News18 വള്ളിക്കുന്നം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.